നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഓളീസ് ബെല്ലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലാഡർ ഹീച്ച് അല്ലെങ്കിൽ മെർലിൻ സ്പൈക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിന്റെ ഉപയോഗം, അത് എങ്ങനെയൊക്കെ നമുക്ക് കെട്ടാം, അല്ലെങ്കിൽ ലാഡർ ഹീച്ച് എങ്ങനെയൊക്കെ നമുക്ക് ഇടാം, അതുപോലെ തന്നെ അതിന്റെ പ്രയോജനങ്ങൾ ഏതൊക്കെ രീതിയിലാണ്, നമ്മുടെ കോമൺ ലൈഫിലുണ്ട്, അതുപോലെ തന്നെ റെസ്ക്യൂ പ്രവർത്തനം ചെയ്യുമ്പോഴുണ്ട്. അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇനിയിപ്പോ ഏതൊക്കെ രീതിയിൽ നമുക്ക് ലാഡർ ഹീച്ച് അല്ലെങ്കിൽ മെർലിൻ സ്പൈക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇടാം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് റോപ്പും അതുപോലെ തന്നെ ഒരു വുഡൻ പോളുമാണ്. അതിന് നമുക്ക് എങ്ങനെ നമുക്ക് ലാഡർ ഹീച്ച് ഇടാന്നുള്ളതാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു ഓവർ ആൻഡ് ലൂപ്പ് ഇതേപോലെ ഇടുക. കണ്ടോ, നമ്മുടെ റോപ്പിൽ ഇതുപോലെ ഒരു ഓവർ ആൻഡ് ലൂപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഓവർ ആൻഡ് ലൂപ്പ് ഇടുക. അതിനുശേഷം നമ്മൾ നേരെ അതിന് ഇവിടെ കിടക്കുന്ന മെയിൻ പാർട്ടിനെ നമ്മൾ അതിന്റെ മുകളിലേക്ക് ഇടുക. അതിനുശേഷം ഈ ഇവിടെ ഇരിക്കുന്ന മെയിൻ പാർട്ടി ഇത് രണ്ടിന്റെ ഇടക്കൂടെ എടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അതിന്റെ ഇടക്കായിട്ട് നമ്മൾ നമ്മുടെ പോൾ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ, ഇതാണ് ലാഡർ ഹീച്ച് അല്ലെങ്കിൽ മെർലിൻ സ്പൈക്ക് എന്ന് പറഞ്ഞത്. ഇതിപ്പോ നമ്മൾ ഒരു സിംഗിൾ ഇതിലിട്ടിരിക്കുക. ഓക്കെ, ഇതിപ്പോ നമ്മള് മെർലിൻ സ്പൈക്ക് ഇവിടെ അല്ലെങ്കിൽ ലാഡർ ഹീച്ച് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുകയാണ് ഒരു പോളിൽ. ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചുതരാം. ഇതേ രീതി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രയോജനം, നമ്മളിപ്പോ ഏതെങ്കിലും ശക്തമായിട്ടുള്ള ഒരു തടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലൊക്കെ കിട്ടിയിട്ട് നമുക്ക് വലിക്കുവാം, രണ്ടു മൂന്ന് പേര് ചേർത്ത് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റോപ്പിൽ ഇതേപോലെ വലിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും, നമുക്ക് കൈക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കൈ കട്ട് ചെയ്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതേ സമയം നമ്മൾ ഇതേപോലെ ഒരു വുഡൻ പോളിൽ നമ്മൾ ഇട്ട് വെച്ച് നമുക്ക് വലിക്കാനാണെങ്കിൽ മാക്സിമം ലിവറേജ് നമുക്ക് എടുക്കാം. ഇത് അഴിഞ്ഞു പോകത്തില്ല, ഒരു കുഴപ്പമില്ല. രണ്ട് പേർക്ക് ചേർത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതേ രീതി ചെയ്യാം. കേട്ടോ, ഏത് രീതിയിൽ നമുക്ക് വലിച്ച് ശക്തമായിട്ട് അവസാനത്തെ ഒബ്ജക്റ്റിനെ മാറ്റാൻ പറ്റും. അതിനുശേഷം ഇത് നോൺ ജാമിംഗ് ആണ്, അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് റിലീസ് ചെയ്യാം. കണ്ടോ, റിലീസ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല, നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ ഒരു നോട്ടും ഇല്ല, വളരെ ഈസിയാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഒരു റോപ്പ് ലാഡർ ഉണ്ടാക്കാന്നുള്ളതാണ്. നമ്മൾ ഈ മെറിൽ സ്പൈക്ക് അല്ലെങ്കിൽ ലാഡർ ഹീച്ച് വെച്ച് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്നാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് അങ്ങോട്ട് നോക്കാം, ഇതിന് കെട്ടിയ ഏതെങ്കിലും നമ്മൾ ഒബ്ജക്റ്റ്, നമ്മളിപ്പോ ബർമ ബ്രിഡ്ജ് ആണെങ്കിൽ ബർമ ബ്രിഡ്ജ്, അതല്ല ഏരിയൽ റോപ്പ് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ അവിടെ നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കെട്ടാനുള്ള ഒരു സ്പേസ് നമ്മൾ കുറച്ച് റോപ്പ് ഇതേപോലെ ഇടുക, ഫ്രീ ആക്കി ഇടുക. അതിനുശേഷം നമുക്ക് രണ്ട് രീതി ചെയ്യാം. കേട്ടോ, കൈ രണ്ടും നമ്മൾ ഇതേപോലെ വെക്കുക, ഇൻസൈഡിൽ നമ്മൾ പഞ്ച് ചെയ്യുന്ന രീതി വെക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ചുറ്റിയെടുക്കുക, ഇതിനെ വലിക്കുക. കേട്ടോ, രണ്ടിനും വലിക്കുക, ഇടക്കൂടെ പെട്ടെന്ന് നമുക്ക് ഒരേ കറക്റ്റ് ലെങ്തിൽ നമുക്ക് ഇട്ട് പോകാം. ഇതേപോലെ വളരെ ഫാസ്റ്റ് ആയിട്ട്. കണ്ടോ, സാറ് ഇതിൻ്റെ അത്രയ്ക്ക് ഇരിക്കും. കണ്ടോ, കയറ്റി. അതിനുശേഷം നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലെങ്തിൽ വന്ന്, കണ്ടോ കറക്റ്റ് ലെങ്തിൽ നമുക്ക് കിട്ടി. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഏകദേശം നമ്മുടെ ഒരു ഈ ഒരു ലെങ്ത് വിട്ടിട്ട് ഇപ്പുറത്ത് പിടിക്കുക. സെയിം അതുപോലെ തന്നെ ആ ഒരു അളവ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഏകദേശം പിടിച്ചാൽ മതി, കുഴപ്പമില്ല. അല്ലെങ്കിൽ അടുപ്പിച്ച് നോക്കാം. കണ്ടോ, അടുപ്പിച്ച് കഴിഞ്ഞാൽ സെയിം ഇതേപോലെ തന്നെ പിടിക്കുക, രണ്ട് കയ്യിലും ക്രോസ് ചെയ്യുക, എടുക്കുക, ഇതിൻ്റെ അത്തോട്ട് കയറ്റുക. കേട്ടോ, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ദുരന്ത മുഖത്ത് നമുക്ക് ടൈമും കൂടെ ഇത് അത്യാവശ്യമാണ്, നമുക്ക് വളരെ സേഫായിട്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ കിട്ടുന്ന റിസോഴ്സാണ്, ഓക്കെ, ഈ ഒരു പോൾ നമുക്ക് അവിടെ കിട്ടുന്ന റിസോഴ്സാണ്. അവിടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലാഡർ അല്ലെങ്കിൽ പോലും നമുക്ക് ഇതേപോലെ ടെക്നിക്ക് അറിയാമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാം അവിടെ. അപ്പം അതിൽ നിന്ന് കാഷ്വാലിറ്റി അല്ലെങ്കിൽ ആരെന്ന് വെച്ചാൽ ഇറക്കാൻ നമുക്ക് ഈസിയാണ്. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ഒരു റോപ്പ് ലാഡർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് കയറുന്നതിൽ കുറച്ച് കാര്യം ടെക്നിക്കലായിട്ട് കുറച്ചും വേണ്ടി നമ്മൾ ചെയ്യുന്നതെന്ന് പറയാം. കേട്ടോ, ഇതിപ്പോൾ നമ്മൾ കൈ പിടിക്കുന്നതും കാല് പിടിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ കേട്ടോ, ഒരു കൈ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു കൈ ഇവിടെ, അടുത്ത് നമ്മുടെ ഒരു കാല് നമ്മൾ അതിന് ഓപ്പോസിറ്റ്, ഇത് മൂന്നും ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ ഇരിക്കുന്നത്. കേട്ടോ, നോക്കി, ഒരു കൈ ഇവിടെ, രണ്ടാമത്തെ കൈ ഇവിടെ, മൂന്നാമത്തെ കാല് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയാണ്. അടുത്തൊരു കാല് നമ്മൾ വെക്കാൻ പോകുന്നത് ഇതിൻ്റെ ക്രോസ് ചെയ്ത് നമ്മൾ ഇളക്കാൻ വെക്കണം. കേട്ടോ, ഇതിങ്ങനെ വെക്കാൻ നേരത്ത് നമുക്ക് ബാലൻസ് കിട്ടും. നമ്മൾ ഇനി ഈ മുകളിലേക്ക് അസെൻഡ് ചെയ്യാൻ പോവാണ്. കേട്ടോ, അസെൻഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ കാലം നോക്കി, എപ്പോഴും നമ്മൾ ഓപ്പോസിറ്റ് ആയിരിക്കാം. 1, 2, 3 അടുത്ത കാലം നമ്മൾ വെക്കാൻ പോകണം ഇവിടെ ആയിരുന്നു. കേട്ടോ, അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്ത് കയറാം. നോക്കിയേ, അടുത്തത് സെയിം അതുപോലെ തന്നെ 1, 2, 3 അടുത്ത കാലം നമ്മൾ ഇതേ രീതി വെക്കാം. കേട്ടോ, നമുക്ക് വളരെ ഈസി ആയിട്ട് കയറി പോകാം. കേട്ടോ, 1, 2, 3 ആ രീതി തന്നെ നമ്മൾ കയറി പോകും. കേട്ടോ, നമുക്ക് വളരെ ഈസി ആയിട്ട്, ഒരു പ്രശ്നമില്ലാതെ വളരെ ഈസി ആയിട്ട് കയറാം. ഒരു ബാലൻസ് നമ്മുടെ പോകത്തില്ല, വളരെ യൂസ്ഫുൾ ആണ്. ഇനിയാണ് ലാഡർ ഹീച്ച് അല്ലെങ്കിൽ മെറിലിൻ സ്പൈക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇംപ്രവൈസ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ചിന്നിങ് ബാർ ഇണക്കാം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന നമ്മുടെ റോപ്പിൽ നമ്മൾ കെട്ടിയിടുക, മുകളിൽ നിന്ന് കെട്ടി വരുന്ന റോപ്പിൽ നമ്മൾ ഒരു മാൻ ഹാർനസ് ഇതാണ് ഇടുന്ന ഒരു മാൻ ഹാർനസ് നോട്ടാണ്. നമ്മൾ ഒരു ഓവർ ആൻഡ് ലൂപ്പ് എടുക്കുക, ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് വളയ്ക്കുക. അതിനുശേഷം ഈ ലൂപ്പിൻ്റെ ഒരു വശം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ അകത്തൂടെ എടുക്കുക. കണ്ടോ, എടുത്തു.
എടുത്തതിന് ശേഷം നമ്മളിവിടെ കിടക്കുന്ന ആ ഒരു സ്റ്റാൻഡിംഗ് പാർട്ട് ഈ ലൂപ്പിന്റെ അകത്തൂടെ എടുക്കുന്നു. എടുക്കാൻ നേരത്ത് രണ്ട് ഇതായിട്ട് വരുന്നു കേട്ടോ. രണ്ടിത് വരാൻ നേരത്ത് നമ്മൾ ഏകദേശം നമ്മുടെ ഇത് ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇതിൽ നമ്മൾ അവിടെ ഒരു മാൻഹാരനസ് ഇട്ട് കൊടുക്കും. സോറി, ലാഡർ ഹീച്ച് ഇടുന്നു, മെർലിൻ സ്പൈക്ക് ഇടുന്നു കേട്ടോ. ഇട്ടു അതിലേക്ക് നമുക്ക് തൂങ്ങാൻ അല്ലെ പ്രാക്ടീസ് ചെയ്യാനുള്ള വുഡൻ പോൾ നമ്മൾ ഇടുന്നു. വുഡൻ പോൾ ഇട്ടു, അത് ടൈറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ എൻ്റെ എടുക്കുന്നു. അവിടെ നമ്മൾ സെയിം ഇതുപോലെ തന്നെ നമ്മളൊരു ലാഡർ ഹീച്ച് ഇണക്കുന്നു കേട്ടോ. മറിക്കുന്നു, അകത്തൂടെ എടുക്കുന്നു. ജസ്റ്റ് ഈ വുഡൻ പോൾ നമ്മൾ അതിൻ്റെ അകത്ത് എടുക്കുന്നു. ഓക്കെ, ഇതേ രീതി നമ്മൾ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കറക്റ്റ് ഈക്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഇതിൻ്റെ അളവ് നോക്കി കറക്റ്റാണ്. ഇപ്പോൾ നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഒരേ ഇതിൽ കിട്ടുന്നു. നമ്മൾ അതിന് ഇവിടെ ഒരു ക്ലോ ഹീച്ച് ഇട്ട് കൊടുക്കാൻ പോകും. ക്ലോ ഹീച്ച് ഇടാനായിട്ട് നമ്മൾ ജസ്റ്റ് അതിനെ ചുറ്റുന്നു. ചുറ്റിയതിന് ശേഷം നമ്മൾ ഈ ഇതിൻ്റെ എൻഡിലേക്ക് തന്നെ ഇത് കൊടുക്കുന്നു കേട്ടോ. എടുക്കുന്നു, ഇതിൻ്റെ അകത്തൂടെ എടുക്കുന്നു. ക്ലോ ഹീച്ച് ആയി. അപ്പോൾ ഇനിയിപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല കേട്ടോ. ക്ലോ ഹീച്ച് ആയി, ഇത് ഈക്വലായിട്ട് കിടക്കുക. അതിനുശേഷം നമ്മളതിനെ സെക്യൂർ ചെയ്യാൻ വേണ്ടി ഇത് രണ്ടും തമ്മിൽ ഒരു ഓക്കെ. ഇനി എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാന്നുള്ള ജസ്റ്റ് കണ്ടോ, നമ്മുടെ സ്വിന്നിങ് ബാറാണ് വൺ. ഇതൊരു എട്ടാണ് നമ്മൾ ഡെയിലി അടിച്ചു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നമുക്ക് സ്ട്രെങ്ത് കിട്ടും. കൈക്ക്, ഷോൾഡറിന്, അബ്ഡമൻ. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള റോപ്പ് റെസ്ക്യൂ അതുപോലെ തന്നെ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകൾ കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.